ഹായ് ഓൾ വെൽക്കം ടു പി എസ് സി മെമറൈസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിയേഴ് തൊഴിൽ വാർത്തയിൽ വന്ന കറണ്ട് അഫെയേഴ്സും അതിൻ്റെ വിശദാംശങ്ങളുമാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച യുദ്ധക്കപ്പൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ ഇരുപത്തിയാറിന് കമ്മീഷൻ ചെയ്തു പേര് ഉത്തരം ഐ എൻ എസ് ഇംഫാൽ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ സ്ഥലത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ആദ്യ യുദ്ധക്കപ്പലാണിത് രണ്ടാം ലോക മഹായുദ്ധകാലത്തെ ഇംഫാൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ചവരുടെ സ്മരണാർത്ഥമാണ് ഇംഫാൽ എന്ന നാമകരണം ചെയ്തിട്ടുള്ളത് മിസൈൽ നശീകരണശ്രേണിയിൽപ്പെടുന്ന കപ്പലിൽ നിന്ന് ഏറ്റവും വേഗമേറിയ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലായ ബ്രഹ്മോസ് ഉൾപ്പെടെയുള്ളവ വിക്ഷേപിക്കാനാവും അന്റാർട്ടിക്കയിലെ ഇന്ത്യയുടെ പുതിയ ഗവേഷണ കേന്ദ്രം രണ്ടായിരത്തി ഇരുപത്തിയൊമ്പതിൽ യാഥാർത്ഥ്യമാകും ഇതിൻ്റെ പേര് ഉത്തരം മൈത്രി കിഴക്കൻ അന്റാർട്ടിക്കയിൽ നിലവിലുള്ള മൈത്രി സ്റ്റേഷനു മുപ്പത് വർഷം പഴക്കമുള്ളതിനാലാണ് തൊട്ടടുത്ത് തന്നെ പുതിയ കേന്ദ്രം സ്ഥാപിക്കുന്നത് മൈത്രി ഭാരതി എന്നീ രണ്ട് കേന്ദ്രങ്ങളാണ് നിലവിലിന്ത്യക്ക് അന്റാർട്ടിക്കയിലുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ പ്രവർത്തനം തുടങ്ങിയ ദക്ഷിണ ഗംഗോത്രിയാണ് ഇന്ത്യയുടെ ആദ്യ സ്റ്റേഷൻ മഞ്ഞു മൂടിയതിനെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഇതിന്റെ പ്രവർത്തനം നിലച്ചു ആർട്ടിക് മേഖലയിൽ രണ്ടായിരത്തി എട്ട് മുതൽ ഇന്ത്യയുടെ ഹിമാദ്രി സ്റ്റേഷൻ പ്രവർത്തിച്ചു വരുന്നു നോർവേയുടെ ഭാഗമായ സ്വാൽബാർഡിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് സ്ഥിരമായി മനുഷ്യ ഭൂമിയിലെ ഏക വൻകരയാണ് അന്റാർട്ടിക്ക വൈറ്റ് കോണ്ടിനെന്റ് എന്നും വിളിക്കപ്പെടുന്നു മലയാളി ക്രിക്കറ്റ് താരമായ സഞ്ജു സാംസൺ അടുത്തിടെ സ്വന്തമാക്കിയ നേട്ടം എന്താണ് ഉത്തരം അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യക്കായി സെഞ്ചുറി നേടുന്ന ആദ്യ മലയാളി ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ആ രാജ്യത്തെ പാളിലെ ബോളൻ പാർക്കിൽ നടന്ന ഏകദിന ക്രിക്കറ്റ് മത്സരത്തിലാണ് നൂറ്റിയെട്ട് റൺസ് നേടിക്കൊണ്ട് സഞ്ജു നേട്ടം കൈവരിച്ചത് യുക്രൈൻ ചരിത്രത്തിൽ ആദ്യമായി ക്രിസ്മസ് ആഘോഷത്തിന് രണ്ടായിരത്തി മാറ്റം സംഭവിച്ചു എങ്ങനെ ഉത്തരം ജനുവരി ഏഴിന് ആഘോഷിച്ചിരുന്ന ക്രിസ്മസ് ഡിസംബർ ഇരുപത്തിയഞ്ചിന് ആഘോഷിച്ചു റഷ്യയോട് ഒരു തരത്തിലും സമരസപ്പെടില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ മാറ്റം യാഥാർത്ഥ്യമാക്കിയത് റഷ്യയിലും യുക്രൈനിലും പരമ്പരാഗതമായി ജനുവരി ഏഴിനാണ് ക്രിസ്മസ് ആഘോഷിച്ചിരുന്നത് കഴിഞ്ഞ ഒന്നര പതിറ്റാണ്ടിലെ ഐ പി എൽ ചരിത്രത്തിലാദ്യമായി ഒരു വനിതയാണ് അടുത്തിടെ നടന്ന താരലേലം നിയന്ത്രിച്ചത് പേര് ഉത്തരം മല്ലിക സാഗർ ഐ പി എല്ലിലെ നാലാമത്തെ ഓപ്ഷണർ കൂടിയാണ് മഹാരാഷ്ട്രയിൽ നിന്നുള്ള മല്ലിക ദുബായിൽ വെച്ചാണ് ലേലം നടന്നത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ പുതിയ ചെയർമാൻ ഉത്തരം പ്രമോദ് അഗ്രവാൾ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയഞ്ച് ജൂലൈ ഒൻപതിന് സ്ഥാപിതമായ ബി എസ് ഏഷ്യയിൽ തന്നെ ഏറ്റവും പഴക്കമുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ് മുംബൈ ദലാൽ സ്ട്രീറ്റിലാണ് ആസ്ഥാനം രാജ്യത്തെ പരമോന്നത കായിക പുരസ്കാരമായ മേജർ ധ്യാൻചന്ദ് കേൽരത്ന അവാർഡ് നേടിയവർ ഉത്തരം ചിരാ ചന്ദ്രശേഖർ ഷെട്ടി സാത്വിക് സായിരാജ് രങ്കി റെഡ്ഡി ഏഷ്യൻ ഗെയിംസിലും കോമൺവെൽത്ത് ഗെയിംസിലും സ്വർണവും ലോക റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനവും നേടിയാണ് പുരുഷ ഡബിൾസ് ബാഡ്മിന്റൺ താരങ്ങളായ ഇരുവരും ജേതാക്കളായത് മുംബൈ സ്വദേശിയാണ് ചിരാഗ് ഷെട്ടി ആന്ധ്രാപ്രദേശിലെ അമലാപുരമാണ് സായിരാജിന്റെ സ്വദേശം പാലക്കാട് യാക്കര സ്വദേശിയായ ലോങ് ജം താരം എം ശ്രീശങ്കറും ക്രിക്കറ്റർ മുഹമ്മദ് ഷമ്മി ഉൾപ്പെടെ ഇരുപത്തിയാറ് പേർ അർജുന അവാർഡ് ജേതാക്കളായി ഇതിൽ പതിനഞ്ച് പേർ വനിതകളാണ് പരിശീലകർക്കുള്ള ദ്രോണാചാര്യർ അവാർഡ് കാസർകോട് കോടക്കാട് വെള്ളാച്ചൽ സ്വദേശിയും പന്ത്രണ്ട് വർഷമായി ദേശീയ കബഡി പരിശീലകനുമായ ഇ ഭാസ്കരനിൽ ലഭിച്ചു കേൽ രത്ന ലക്ഷവും അർജുന അവാർഡ് പതിനഞ്ച് ലക്ഷം രൂപ വീതവുമാണ് ദ്രോണാചാര്യ പുരസ്കാരത്തുക പതിനഞ്ച് ലക്ഷം രൂപയാണ് പതിനാറാമത് ധനകാര്യ കമ്മീഷന്റെ ചെയർമാനായി നിയമിക്കപ്പെട്ടത് ഉത്തരം അരവിന്ദ് പനഗരിയ നീതി ആയോഗിന്റെ മുൻ ഉപാധ്യക്ഷനാണ് ഏതു രാജ്യവുമായി ചേർന്ന് ഇന്ത്യ നടത്തിയ സംയുക്ത സൈനിക അഭ്യാസമാണ് ഡെസേർട്ട് സൈക്ലോൺ ഉത്തരം യു എ ഇ രാജസ്ഥാനിലെ മഹാജനിൽ നടന്ന രണ്ടാഴ്ച നീണ്ട ഡെസേർട്ട് സൈക്ലോൺ രണ്ടായിരത്തി ഇരുപത്തിനാല് അഭ്യാസം ജനുവരി പതിനഞ്ചിന് അവസാനിച്ചു പവർ ഗ്രിഡ് കോർപ്പറേഷന്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായി നിയമിക്കപ്പെട്ടത് ഉത്തരം രവീന്ദ്രകുമാർ ത്യാഗി രാജ്യത്തെ പെൺകുട്ടികൾക്കായുള്ള ആദ്യ സൈനിക് സ്കൂൾ ആരംഭിച്ചത് എവിടെയാണ് ഉത്തരം വൃന്ദാവൻ മധുര യു പി സംവിദ് ഗുരുകുലം ഗേൾസ് സൈനിക സ്കൂൾ എന്നാണ് പേര് ചന്ദ്രയാൻ മൂന്ന് ദൗത്യത്തിലൂടെ ബഹിരാകാശ മേഖലയിൽ നേട്ടം കൈവരിച്ച ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമായ ഐ എസ് ആർഒയ്ക്ക് അടുത്തിടെ ഐസ്ലൻഡിലെ ഹൂസ്വിക് മ്യൂസിയത്തിന്റെ പുരസ്കാരം ലഭിച്ചു പേര് ഉത്തരം ലീഫ് എറിക്സൺ ലൂണാർ ക്രിസ്റ്റർ കൊളംബസിന് ഏകദേശം നാല് നൂറ്റാണ്ടു മുൻപ് അമേരിക്കൻ വൻകരയിലെത്തിയതായി കരുതപ്പെടുന്ന ഐസ്ലൻഡിലെ നിന്നുള്ള നോർസ് പരിവേഷകൻ ലീഫ് എറിക്സന്റെ പേരിലുള്ളതാണ് പുരസ്കാരം ചെന്നൈയിലെ ആശാൻ സ്മാരക കവിതാ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നേടിയത് ഉത്തരം കൂരീപുട ശ്രീകുമാർ കെ ജയകുമാർ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ പുരസ്കാര ജേതാവ് സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ ഏർപ്പെടുത്തിയ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കേരള ശാസ്ത്ര സാഹിത്യ അവാർഡുകളിൽ ജനപ്രിയ ശാസ്ത്ര സാഹിത്യ പുരസ്കാരം നേടിയ കൃതി ഉത്തരം മഹാമാരികൾ പ്ലേഗ് മുതൽ കോവിഡ് വരെ ചരിത്രം ശാസ്ത്രം അതിജീവനം അടുത്തിടെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ നേടിയ മേൽക്കൈ എന്താണ് ഉത്തരം മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെയും കമ്മീഷണർമാരുടെയും നിയമനത്തിനുള്ള സമിതിയിൽ നിന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കുന്ന ബില്ല് പാർലമെന്റിന്റെ ഇരുസഭകളും അംഗീകരിച്ചു ബില്ലിന്റെ വ്യവസ്ഥ പ്രകാരം പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന കേന്ദ്ര കാബിനറ്റ് മന്ത്രി പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ ലോക്സഭയിലെ പ്രതിപക്ഷത്തെ ഏറ്റവും വലിയ കക്ഷിയുടെ നേതാവ് എന്നിവരാകും തിരഞ്ഞെടുപ്പ് സമ്മതിയിലുണ്ടാവുക രാജ്യത്തെ ആദ്യ എഐ സിറ്റിയായി വികസിപ്പിക്കുന്ന നഗരം ഉത്തരം ലക്നൗ നവാബുമാരുടെ നഗരം എന്ന ലക്നൗ അറിയപ്പെടുന്നു സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സിന്റെ ആദ്യ വനിതാ മേധാവിയായി നിയമിക്കപ്പെട്ടത് ഉത്തരം നീന സിംഗ് സംസ്ഥാനത്തെ റേഷൻ കടകളിലൂടെ പത്തു രൂപ നിരക്കിൽ ഒരു ലിറ്റർ കുപ്പിവെള്ളം ലഭ്യമാക്കുന്ന പദ്ധതി ഉത്തരം സുജലം പാർലമെന്റ് മന്ദിരത്തിന്റെ സുരക്ഷാ ചുമതല രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബറിൽ ഡൽഹി പോലീസിൽ നിന്നും ഏറ്റെടുത്ത കേന്ദ്ര സുരക്ഷാ സേന ഉത്തരം സിഐഎസ്എഫ് മലയാള കവിയത്രി അന്തരിച്ച സുഗതകുമാരിയുടെ നവതി ആഘോഷങ്ങൾക്കു മുന്നോടിയായി സുഗതവനം എന്ന പേരിൽ പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനം ഉത്തരം പശ്ചിമ ബംഗാൾ കൊൽക്കത്ത രാജ്ഭവനിലാണ് പദ്ധതി തുടക്കം കുറിച്ചത് മുൻ പ്രധാനമന്ത്രി എ ബി വാജ്പേയിയുടെ ജീവിതമാധാരമാക്കിയുള്ള സിനിമയുടെ പേര് ഉത്തരം മേം അഡൽ ഹൂം രവി ജാദവ് സംവിധാനം ചെയ്യുന്ന ഹിന്ദി സിനിമയിൽ നടൻ പങ്കജ് തൃപ്പാഠിയാണ് വാജ്പേയി അവതരിപ്പിക്കുന്നത് മലയാളി മാധ്യമ പ്രവർത്തകനായ എൻ പി ഉലേഖ് രചിച്ച ദ അൺടോൾ വാജ്പേയി പൊളിറ്റീഷ്യൻ ആൻഡ് പാരഡോക്സ് എന്ന കൃതിയാണ് സിനിമയ്ക്ക് ആധാരം ഉത്കൃഷ് നൈതാനിയാണ് തിരക്കഥാകൃത്ത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ക്രിസ്മസ് ദിനത്തിൽ ജനിച്ച വാജ്പേയിയുടെ ജന്മശതാബ്ദി ആഘോഷങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ ഇരുപത്തിയഞ്ചിന് തുടക്കം കുറിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഇറ്റലിയിലെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് മെറിറ്റ് ലഭിച്ച ബോളിവുഡ് നടൻ ഉത്തരം കബീർ ബേദി ഇതോടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയ ഒക്കെ ഡിസ്കസ് ചെയ്തിരിക്കുന്നു ബാക്കിയുള്ള പോയിന്റ്സ് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക താങ്ക്